ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടിലേക്ക് മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ടോർട്ട കേക്കാണ്, അല്ലെങ്കിൽ ഡ്രീം കേക്ക് എന്ന് പറയും. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് മുട്ട പൊടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ബൗളിൽ. എന്നിട്ട് നമുക്കിത് ബീറ്റ് ചെയ്യാനുള്ളതാണ്. ഞാനിപ്പോൾ മഞ്ഞയും വെള്ളിയും ഒപ്പം ഇടുന്നുണ്ട്. നമുക്ക് ഒറ്റതും കൂടി ഒന്ന് സ്ലോ മോഷനിൽ പൊട്ടിച്ചിട്ട് വയ്ക്കാം. നമ്മൾ അടുത്ത റെഡി ഇതിൽ വാനില എസൻസ് ചേർക്കണം. അതിന് മുമ്പേ നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർക്കാം. ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാനില എസൻസ് ചേർത്ത് വെക്കാം. എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് രണ്ട് സ്പൂൺ ഇപ്പോൾ പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ടോട്ടൽ നമുക്ക് അരക്കപ്പ് പഞ്ചസാര വേണം. ഇപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം, ബീറ്റ് ചെയ്ത് കൊടുക്കാം. പതിയിട്ട് തന്നെ പിന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആവുമ്പോൾ ഡ്രൈസുണ്ടാവും. ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉള്ളൊരു ചെയ്ത് വെക്കാനുണ്ട്. ഇപ്പം അതിപ്പോൾ നല്ല തിക്കായി ചേരുന്നുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. ഒന്ന് പൊളിച്ചിട്ട് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം ഒക്കെ ഇട്ടെടുക്കാം. എന്നിട്ട് ടോട്ടൽ നമ്മൾ അരക്കപ്പിൻ്റെ മെഷർമെൻറ്റിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിൽ ബാക്കി ഫുൾ മൈദ ഫില്ല് ചെയ്യേണ്ടത് അരക്കപ്പിൻ്റെ മറ്റൊരു രീതിയിൽ നമുക്ക് ബാക്കി അരച്ചു കൊടുക്കാം. ഇനി കുറച്ചും കൂടി കൊക്കോ പൗഡർ ചേർത്തതിന് ശേഷം നല്ലോണം, നിങ്ങൾക്ക് എത്ര കൊക്കോ പൗഡർ ഉണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. കുറച്ചും കൂടി നല്ലോണം കൊക്കോ പൗഡർ ആക്കുന്നതിന് ഏറ്റവും നല്ലത് നല്ലോണം അരച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഡ്രിങ്ക് ആയതുകൊണ്ട് കുറച്ചധികം കൊക്കോ പൗഡർ ആക്കിയാൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് മൊത്തം അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്യണോ ഇഷ്ടമുണ്ട്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇവിടെ ഇട്ടാൽ മതി. നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു ബേക്ക് ചെയ്യാനൊരു ടിന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിൽ കുറച്ച് മൈദ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളെ ബാറ്റർ വെച്ചെടുക്കാം. ഫുൾ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഫുൾ ഒഴിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്രീ ഹീറ്റ് മെത്തേഡിലാണ് ഇത് വെക്കേണ്ടത്. ഓവൺ ലെവർ ഓൺലൊക്കെ ഇപ്പോൾ ഫ്രീ ഹീറ്റ് മെത്തേഡിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പാത്രത്തിൽ ഫ്രീ ഹീറ്റ് മെത്തേഡാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഐസ്ക്രീമാണ് എടുക്കുന്നത്. കുറച്ചും കൂടി അടിപൊളിയാകാൻ വേണ്ടിയിട്ട് എല്ലാവരും വിപ്പിംഗ് ക്രീം എടുക്കല്. നമ്മൾ പിന്നെ വെറൈറ്റി ആക്കി വെക്കാം. ഇപ്പോൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചോക്ലേറ്റ് ഗ്യാനാഷൻ കൊടുക്കാം. ഞാൻ കുറച്ച് തിന്നൊക്കെ ഇനി നല്ല ഡിഷിനെ ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്ത് കുറച്ച് പാൽ ഒഴിച്ചെടുക്കണം. അതിൽ ഗ്യാനാശ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്തുകൊണ്ട് ബീറ്റ് ചെയ്യുക. പാൽ ചേർത്തിട്ട് കുറച്ച് നമുക്ക് ഗ്യാനാശ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ ഗ്യാനാശ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത റോഡൊക്കെ ഇപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്നത്. കുറച്ചധികം കേക്ക് ഉണ്ടായി, ഞാൻ പകുതി മുറിച്ചതാണ്. ഇപ്പോൾ നമ്മളെ ഡ്രിങ്ക് കേക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ടീമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ്, ചോക്ലേറ്റ് ഷുഗർ സിറപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഷുഗർ സിറപ്പ് ആക്കിയതിന് ശേഷം വെൾട്ട് ചോക്ലേറ്റ് കുറച്ച് ചെയ്തിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ പണിയുള്ളൂ. ഞങ്ങൾ നേരത്തെ വീട്ടിൽ വെച്ച് ഐസ്ക്രീം എടുത്തിട്ട് അതിന് മുകളിൽ കേക്കിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം അതുകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൊണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമ്മളാക്കണം. നമുക്ക് അടുത്ത റെഡി. നമുക്ക് ഗനാശം ചോക്ലേറ്റ് ഗനാശം ചേർത്ത് കൊടുക്കണം. നമുക്ക് ചോക്ലേറ്റ് ഗനാശം ചേർത്ത് കൊടുക്കാം. നല്ലോണം സ്പ്രെഡ് ചെയ്യണം.
എനിക്ക് ചെറിയൊരു മണത്തരം പറ്റിപ്പോയി. എന്താ വെച്ചാൽ ഐസ്ക്രീം ഒന്ന് ജസ്റ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കണം. എങ്ങനെയാണ് ഒന്നില്ലാണ്ട് ജലനാശം ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ജലനാശത്തിൻ്റെ മുകളിൽ ഒഴിച്ചുപോയി. ചില മിക്സായി ഞാൻ, പക്ഷേ എൻ്റെ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും പറ്റിയിട്ടില്ല. കിഡിലേനു ഞാൻ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിച്ചിട്ട് മുകളിൽ എല്ലാവർക്കും ഇട്ടിട്ട് കൊക്കോ പൗഡർ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ കുറച്ച് ബൂസ്റ്റ് ആക്കി കൊടുത്തു മുകളിൽ. കുറച്ചും കൂടി അതിനൊക്കെ വേണ്ടി ചെയ്താൽ മതി. ഞാൻ രണ്ട് ഐഡി ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് ബൂസ്റ്റ് ചേർത്തിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം മൊത്തം ഫ്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിൽക്കും നോക്കാം. നോക്കാം എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനം നമുക്ക് തിന്നപ്പോൾ നമ്മൾ ഒരു ടിന്ന് മൊത്തം ഒരാൾക്ക് തന്നെ നല്ലോണം അടിപൊളിയായിട്ട് തിന്നാൻ കഴിയും. അത്രക്കും കിട്ടില്ല ടേസ്റ്റ് ചെയ്യുന്നു. നല്ല കേക്കെല്ലാം നല്ല സോഫ്റ്റ് കേക്കായിരുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.